നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സൈഡ് ഡിഷ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നൊക്കെ. ഇതിനായിട്ട് നമ്മളൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അതുപോലെ ബ്രോക്കോളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഒരു പോർഷൻ ബ്രോക്കോളിയുടെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതുപോലെ തന്നെ ക്യാബേജ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള വേണം, അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള. പിന്നെ നമ്മളൊരു രണ്ട് ചെറിയ ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. എല്ലാം നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബ്രോക്കോളി ഇതാ ഇതുപോലെ നീളത്തിലാണ്. ഇതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം യെല്ലോയും റെഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കളർഫുള്ളാവും. അപ്പോൾ എല്ലാം നമ്മൾ നീളത്തിൽ ഇതാ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ടൊരു പാൻ വെച്ചു, അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവറോ വെജിറ്റബിൾ ഓയിലോ, ഇനി നമ്മൾ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമ്മൾ ബ്രോക്കോളി കട്ട് ചെയ്ത് വെച്ച ആ ഒരു പോർഷൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ഓയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ കുറച്ചെറിയൊരു സമയം മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതൊന്ന് വേവിക്കണം. അതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ചെറിയ തീയിലിട്ട് വേവിക്കുകയാണ്. ഒന്ന് അടച്ചു വയ്ക്കണം. ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം, ക്യാബേജ്, അതുപോലെ തന്നെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞളും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് വീണ്ടും വേവിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഇത് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. 1-2 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്തു. ഇനി ഇത് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് എരിവിന് വേണ്ടി നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 മുട്ടയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അത് രണ്ടും പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിടുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കുക എരിവ് നോക്കിയിട്ട്. എന്നിട്ട് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ചെയ്യുന്നതുപോലെ നന്നായിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസിലേക്ക് കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു തോരനാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ തോരനായിട്ടും മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചപ്പാത്തി വെച്ച് റാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.